നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ് പോകുന്നത് സ്വന്തം ആഗ്രഹ പൂർത്തീകരണത്തിനും സ്വാർത്ഥ മോഹങ്ങൾക്കുമായി നിലകൊള്ളുന്ന ഒരു സമൂഹമായി നാം മാറുകയാണോ നമുക്കു ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണെന്ന് പറയാതെ വയ്യ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിയുടെ ഈ കാലത്ത് നാം സഹജീവികളോട് പ്രത്യേകിച്ച് കോവിഡ് ബാധിതരോട് കൂടുതൽ കരുണയും അനുകമ്പയും കാണിക്കേണ്ടതായിരുന്നു എന്നാൽ കോവിഡ് രോഗികളോട് പോലും വളരെ ഹീനമായി പെരുമാറുന്ന ഒരു സമൂഹമായി നാം മാറിയിരിക്കുന്നു കോവിഡ് രോഗിയായ ഒരു യുവതിയെ ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിച്ച സംഭവം കേരള മനസാക്ഷിയെ പിടിച്ചുലിച്ചിട്ട് അധിക നാളുകൾ ആയിട്ടില്ല കോവിഡ് ചികിത്സാ സെന്ററിൽ സ്ത്രീകളുടെ ശുചിമുറിയിൽ ഒളി ക്യാമറ വെച്ചതിന് ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർക്കണം ഇപ്പോൾ കോഴിക്കോട് ഉള്ളേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു സംഭവം കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഈ സംഭവത്തിൽ ഈ മെഡിക്കൽ കോളേജിലെ പർച്ചേസ് വിഭാഗം ജീവനക്കാരനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് യുവതിയെ കോവിഡ് പോസിറ്റീവായി ഇവിടെ അഡ്മിറ്റ് ചെയ്തത് പതിനഞ്ചാം തീയതി യുവതിയുടെ പിതാവും മാതാവും കോവിഡ് പോസിറ്റീവായി ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു പിതാവിന് ഒന്നാം നിലയിലാണ് മുറി നൽകിയത് യുവതിയുടെ ഉമ്മയെ കൂടി താഴത്തെ നിലയിലാക്കാൻ അപേക്ഷ കൊടുത്ത് അതെല്ലാം ശരിയാക്കി തിരികെ റൂമിൽ വന്നു അപ്പോഴാണ് ഹലോ നിങ്ങൾ തൃപ്തയാണോ എന്ന മെസ്സേജ് യുവതിയുടെ ഫോണിൽ വന്നത് ആരാണെന്ന്െന്ന് യുവതി ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നോട് സഹായം ചോദിച്ചു വന്നിരുന്നുവെന്ന് അയാൾ പറഞ്ഞു എന്ത് സഹായമാണ് ചോദിച്ചതെന്ന് യുവതി ചോദിച്ചപ്പോൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്നും റൂം മാറ്റി തന്നുവെന്നും പറഞ്ഞു ചെയ്തു തന്ന സഹായത്തിന് നന്ദിയെന്ന് യുവതി മറുപടിയും നൽകി ഈ സമയത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ട ആവശ്യം എന്താണെന്ന് യുവതി ചോദിച്ചു ഒരു ഉപകാരം ചെയ്തു തന്നിട്ട് താങ്ക്സ് മാത്രമേ ഉള്ളൂവല്ലേ എന്ന് വീണ്ടും മെസ്സേജ് വന്നു അതിനിടയിൽ അയാൾ ഡ്യൂട്ടി കഴിഞ്ഞു പോയെന്നും നമ്പർ ആവശ്യമുള്ളതുകൊണ്ട് വേറൊരാളെ കൊണ്ട് എടുപ്പിച്ചതാണെന്നും അയാൾ പറഞ്ഞിരുന്നു നിരന്തരം മെസ്സേജ് അയച്ചതോടെ താഴെ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് അയാൾ മെസ്സേജ് അയക്കുന്നത് കാണിച്ചു കൊടുത്തു അത് വെബ് വഴി മറ്റാരെങ്കിലും അയക്കുന്നതാവും എന്നായിരുന്നു ഡോക്ടർമാരുടെ മറുപടി രണ്ട് വനിതാ ഡോക്ടർമാരോടാണ് യുവതി പരാതിപ്പെട്ടത് ഡോക്ടർമാരെ മെസ്സേജ് കാണിച്ച ശേഷം യുവതി തിരികെ റൂമിലേക്ക് പോയി പിന്നീട് പതിനൊന്നേ മുപ്പത്തി ഒന്നിന് പ്രതിയുടെ ഫോണിൽ നിന്ന് ഇരുപത്തി ഒമ്പത് സെക്കൻഡ് നീണ്ട മിസ്ഡ് കോൾ വന്നു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പി പി കിറ്റ് ധരിച്ച ഒരാൾ വന്ന യുവതിയെ താഴെ ഡോക്ടർമാർ വിളിക്കുന്നതായി പറഞ്ഞു പരാതി പരിഹരിക്കാൻ വിളിക്കുന്നതാവുമെന്ന് കരുതി ഒപ്പം ചെന്നു യുവതി ഉണ്ടായിരുന്നത് മൂന്നാം നിലയിലാണ് ലിഫ്റ്റിൽ കയറിയപ്പോൾ ഇയാൾ നാലാം നിലയാണ് പ്രസ് ചെയ്തത് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെയാണ് ഡോക്ടർമാർ ഉള്ളതെന്ന് മറുപടി പറഞ്ഞു എന്നാൽ ലിഫ്റ്റിന്റെ വാതിൽ തുറന്നപ്പോൾ ആ നില മുഴുവൻ ഇരുട്ടായിരുന്നു ഉടനെ അയാൾ യുവതിയെ ലിഫ്റ്റിൽ നിന്നും തള്ളി പുറത്തേക്കാക്കി അവിടം ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു യുവതിയോട് സംസാരിക്കണമെന്നും നാണം കെടുത്തരുതെന്നും അയാൾ പറഞ്ഞു ഒന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ് യുവതി പോകാൻ ശ്രമിച്ചപ്പോൾ അയാൾ സമ്മതിച്ചില്ല സംസാരിക്കണമെങ്കിൽ അകലം പാലിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു അയാൾ അകലം പാലിച്ചുടനെ യുവതി ലിഫ്റ്റിന്റെ സ്വിച്ച് നെക്കി അതിനകത്ത് കയറി വേഗം താഴേക്ക് പോയി ഡോക്ടർമാരോട് പറഞ്ഞെങ്കിലും അവരത് ഗൗരവമായി എടുത്തില്ല രോഗികൾ യുവതിയോടൊപ്പം നിന്നതോടെ പ്രശ്നമായി പിന്നെ അത്തോളി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതിപ്പെടുകയായിരുന്നുവെന്ന് പരാതിക്കാരി പറഞ്ഞു മറ്റൊരു സംഭവത്തിൽ വിവാഹ വാഗ്ദാനം ചെയ്ത് കോവിഡ് ക്വാറന്റൈൻ സെന്റർ മണിയറയാക്കി ആരോഗ്യ പ്രവർത്തകയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ സീതത്തോട് സ്വദേശി മനു മംഗലശ്ശേരി ഒരു എം എൽ എയുടെ വലങ്കയാണെന്ന് പറയപ്പെടുന്നു പീഡനക്കേസിൽ മനു അകത്താകുമെന്ന് മണത്തെറിഞ്ഞ പാർട്ടി നേതൃത്വം ഒരാഴ്ച മുൻപ് ഇയാളെ യുവജന പ്രസ്ഥാനത്തിന്റെ മേഖലാ സ്ഥാനത്ത് നിന്ന് നീക്കിയതായും അറിയുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും മേഖലാ സെക്രട്ടറിയുമായ മനുവിനെതിരെ പീഡന പരാതി ഉയരുന്ന പാർട്ടിക്ക് ക്ഷീണമാകുമെന്നത് കണ്ടാണ് ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയത് യുവതിയുടെ നീക്കം മണത്തെറിഞ്ഞ മനു ഒളിവിൽ പോവുകയും ചെയ്തു കോവിഡ് എന്ന മഹാമാരി പോലും ഇത്തരം ലൈംഗിക പേക്കൂത്തിന് തടസ്സമാകുന്നില്ല എന്നത് പരിതാപകരമായ കാര്യമാണ് ആഴ്ചകൾക്ക് മുൻപ് സംഭവിച്ച ഒരു കാര്യം വീണ്ടും പറയേണ്ടതിന്റെ ആവശ്യകത അതും ഇത്ര വിശദമായി പറയേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നാം എപ്പോഴും അങ്ങനെയാണ് ഒരു വാർത്തക്ക് ഒരു ദിവസത്തെ പ്രാധാന്യം മാത്രമാണ് കൊടുക്കാറുള്ളത് സംഭവങ്ങൾ അത് എത്ര ക്രൂരവുമായിക്കൊള്ളട്ടെ തുടരെ തുടരെ സംഭവിക്കുമ്പോൾ നാം അത് മനഃപൂർവ്വം അവഗണിക്കുന്നു ഇത്തരം സംഭവങ്ങൾക്കെതിരെ നാം ഒറ്റക്കെട്ടായി പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലം വിദൂരമല്ല എന്തുകൊണ്ടാണ് ഒന്നിലധികം സംഭവങ്ങൾ നടന്നിട്ടും കൂടുതൽ കർശനമായ നടപടികൾ എടുക്കാൻ നമ്മുടെ അധികാരികൾ തയ്യാറാകാത്തത് അതോ കോവിഡ് കാലത്തെ നേട്ടങ്ങളിൽ മാത്രം ഊറ്റം കൊള്ളുകയും കോട്ടങ്ങളെ നാം മനപ്പൂർവ്വം അവഗണിക്കുകയുമാണോ ചെയ്യുന്നത് ഇനിയെങ്കിലും ക്രിയാത്മകമായ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ തുടർന്നുള്ള വാർത്തകൾ ഏറ്റവും ആദ്യം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക